43 വർഷത്തെ വിശ്വാസത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ കെ പി അനിൽകുമാറിനെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചതോടെ സി പി എം വേസ്റ്റ് ബാസ്കറ്റാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരാളെ കൂടി സി പി എം ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയാണ്. കെ പി സി സി ജനറൽ സെക്രട്ടറി ജി രതികുമാറാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ദീർഘകാലമായി ഒരു പ്രസ്ഥാനത്തിൽ തുടരുകയും അവിടെ അർഹതപ്പെട്ടതോ അല്ലാത്തതോ ആയ സ്ഥാനം വഹിക്കുകയും ചെയ്തിട്ടും തൃപ്തരാകാത്തവരെയാണ് സി പി എം ഇരുകൈകളും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. വധക്കേസ് പ്രതികളൊക്കെ ബ്രാഞ്ച് സെക്രട്ടറിയാവുന്ന പാർട്ടിയാണ് ഈ സി പി എം. പയ്യന്നൂർ അന്നൂരിലെ ബി എം എസ് പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് സി കെ രാമചന്ദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ടി സി വി നന്ദകുമാറിനെയാണ് കൊരവയ്യൽ ബ്രാഞ്ചിന്റെ സെക്രട്ടറിയായി സി പി എം തെരഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ണൂരിൽ നടക്കുന്ന 23 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനത്തിലാണ് പാർട്ടിയുടെ പയ്യന്നൂർ കൊരവയൽ ബ്രാഞ്ച് സെക്രട്ടറിയായി ടി സി വി നന്ദകുമാറിനെ തെരഞ്ഞെടുത്തത്. ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം പ്രവർത്തകർ അക്രമം നടത്തിയാൽ സംരക്ഷിക്കില്ലെന്ന് തുറന്നു പ്രഖ്യാപിച്ച സി പി എം നേതൃത്വം തന്നെയാണ് ഒരു കൊലക്കേസ് പ്രതിക്ക് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം നൽകി സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. കൊലക്കേസിലെ ഒന്നാം പ്രതിയെ തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയതിലൂടെ അക്രമ രാഷ്ട്രീയത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് സി പി എം നേതൃത്വം എന്നാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആരോപണം. കൊല ചെയ്യുന്നവർക്ക് സി പി എം നൽകുന്ന പ്രോത്സാഹനത്തിന്റെ തെളിവാണിതെന്നും ഇരു പാർട്ടികളിലെയും നേതാക്കന്മാരും ആരോപിക്കുന്നു. എവിടെ അടിയുണ്ടാക്കി വരുന്നവരായാലും ഒന്ന് മാത്രം റിപ്പീറ്റ്, എവിടെ അടിയുണ്ടാക്കി വരുന്നവരായാലും എന്ന് മാത്രമല്ല, ഒരിക്കൽ കൂടെ നിന്ന് തല്ലിപ്പിരിഞ്ഞവരെയും എൽ ഡി എഫ് മുന്നണിയിലേക്കും സ്വീകരിക്കും. തെറ്റു തിരുത്തി വന്നാൽ ആർ എസ് പിയെ എൽ ഡി എഫ് സ്വീകരിക്കുമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ എൽ ഡി എഫിനെ വഞ്ചിച്ചു പോയവരാണെങ്കിലും അത് എപ്പോഴും ഓർത്തിരിക്കുന്നവരല്ല എൽ ഡി എഫ്. ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് തിരിച്ചു വരികയാണെങ്കിൽ ഒപ്പം കൂട്ടുന്നതിനെക്കുറിച്ച് നേതൃത്വം ആലോചിക്കുമെന്നുമാണ് എം എ ബേബി പറഞ്ഞത്. ആർ എസ് പി ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ വെച്ച് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമോ സംഘടനാപരമോ ഉള്ള ന്യായീകരണമില്ലാതെ എൽ ഡി എഫിനെ വഞ്ചിച്ചു പോയവരാണ്. അത് എപ്പോഴും ഓർത്തിരിക്കുന്നവരല്ല ഞങ്ങൾ. തെറ്റിതിരുത്തി ശരിയായ രാഷ്ട്രീയ നിലപാടെടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നേതൃത്വത്തിന് ചർച്ച ചെയ്യാൻ കഴിയുമെന്നായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം. യു ഡി എഫിന്റെ വിവിധ പാർട്ടികളിൽ നിന്നും നേതൃത്വം മുതൽ പ്രവർത്തകർ വരെ വലിയ തോതിൽ ആളുകൾ എൽ ഡി എഫിലേക്ക് വരുമെന്നും അവർക്ക് നിരാശരാകേണ്ടി വരില്ല എന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു. നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന പാർട്ടി അല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലരും പാർട്ടി വിട്ടു വരുന്നതെന്നും എം എ ബേബി പറഞ്ഞു. എൽ ഡി എഫിനൊപ്പം അല്ലാത്ത പാർട്ടിയിലെ അണികളും നേതാക്കളും മുന്നണിയിലേക്ക് വരുന്നു, സി പി എമ്മിലേക്ക് വരുന്നു. ഈ പ്രക്രിയ കേരളത്തിൽ ശക്തിപ്പെടും. യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട പാർട്ടികളിലെല്ലാം ആഭ്യന്തര പ്രശ്നമാണ്. ഇതിൽ കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് ആന്തരിക പ്രശ്നങ്ങൾ പ്രധാനമായും ഉള്ളത് എന്നുമായിരുന്നു ബേബിയുടെ വാക്കുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ യു ഡി എഫിനെ കുറ്റം പറഞ്ഞു തുടങ്ങിയ ആർ എസ് പിയുടെ എൽ ഡി എഫിലേക്കുള്ള കുടിയേറ്റം ഊഹിക്കാവുന്നതേ ഉള്ളൂ.